നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ കുടുംബത്തിൽ ഒരു അപകട മൃത്യു കാണുന്നു. അത് തടയാൻ ആർക്കും കഴിയില്ല. സാക്ഷാൽ ജഗദീശ്വരന് പോലും. തിരുമേനി ഇങ്ങനെ ഭയപ്പെടുത്തരുത്. പ്രശ്നവിധിയിൽ കണ്ടത് ഞാൻ സത്യസന്ധമായി പറഞ്ഞു. അത് മറച്ചു വെച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? അതെങ്ങനെ ഭയപ്പെടുത്തലാകും? നേരിടേണ്ടതിൽ നിന്നും ആർക്കും ഒളിച്ചോടാനാവില്ല. ഇന്നേക്ക് 7 ദിവസത്തിനുള്ളിൽ ഈ കുടുംബത്തിൽ ഒരു പ്രാണഭയം കാണുന്നു. ജാതകങ്ങളെല്ലാം തിരുമേനി പരിശോധിച്ചതല്ലേ? ആപത്ത് സംഭവിക്കാൻ പോകുന്നത് ആർക്കാണെന്ന് പറഞ്ഞൂടെ? കുടുംബത്തിന് മേൽ കരുനിഴലായി ഒരു മരണം വന്ന് നിൽപ്പുണ്ടെന്നേ എനിക്കിപ്പോ പറയാൻ കഴിയും. ഈ കുടുംബത്തിന്റെ ആജന്മ ശത്രുവിൽ നിന്നാണ് അത് സംഭവിക്കാൻ പോകുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, ഈ മരണത്തോടുകൂടി സകല ശത്രുദോഷങ്ങളും ഈ കുടുംബത്തിൽ നിന്നൊഴിയും. അതിനൊരു കുരുതി എന്നാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മനസമാധാനത്തിന് വേണ്ടിയാ ജോൺസിനെ വിളിപ്പിച്ചത്. ഇപ്പതേ ഉള്ള സമാധാനം കൂടെ പോയി കിട്ടി. എന്ത് സമാധാനമാണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നത്? ഗ്രഹനാഥയുടെ ദുർമരണം, വിട്ടൊഴിയാത്ത രോഗപീഡനം, ദേവീ കടാക്ഷം കൊണ്ടൊന്നു മാത്രമാ നിങ്ങളെല്ലാവരും ജീവിച്ചിരിക്കുന്നത്. എന്താ സത്യമല്ലേ ശ്രീദേവി? അതെ തിരുമേനി, വിവാഹ നിശ്ചയം മുടങ്ങിയ കാര്യം തിരുമേനിയോട് പറഞ്ഞിരുന്നല്ലോ. അതിനൊരു മറുപടിയാ സത്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്. സുമംഗലിക്ക് വിവാഹ നിശ്ചയം അതെവിടെ പതിവുണ്ട്? എല്ലാം അറിഞ്ഞു വെച്ചിട്ട് തിരുമേനി പരിഹസിക്കുകയാണോ? സത്യം പരിഹാസമാകുന്നത് എങ്ങനെയാ? ശിവക്ഷേത്രത്തിൽ പോയി താലികെട്ടിന് പരിഹാര പൂജകൾ ചെയ്തിട്ട് വീണ്ടും ആ താലി കഴുത്തിലണിയുന്നത് അശുഭകരമാണെന്നറിയില്ലേ? നൂറ്റിയൊന്ന് കുംഭപൂജയോടെ പിഴമൂളി താലി അഴിച്ച് മാറ്റണം. വിശേഷവിധിയായി ഒന്നും സംഭവിക്കില്ല. മഹാദേവനെ വേണം അഭയം പ്രാപിക്കാൻ. പൂജാ ചടങ്ങ് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ വെച്ച് വേണം നടത്താൻ. താലിമാല കാണിക്കയായി സമർപ്പിക്കണം. പിന്നെ ഒരു ദോഷവും വരില്ല. താലിയുടെ വിഷയം അവിടെ തീർന്നു. തിരുമേനി പറഞ്ഞതുപോലെ ചെയ്യാം. തിരുമേനി ഒരു ചാർത്ത് തന്നാ മതി. ആയിക്കോട്ടെ. തിരുമേനി വിവാഹത്തിന് തടസ്സമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? വിശേഷ ദിവസം വിവാഹം നടത്താൻ യോഗമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടമായില്ലെന്ന് വരാം. ആ ദിനം കഴിഞ്ഞ് 3-ാം നാൾ മംഗളകർമ്മത്തിന് യോഗമുണ്ട്. ഈ കുടുംബത്തെ ഗ്രസിച്ച മുഴുവൻ പാപദോഷങ്ങളും ഒഴിയുമ്പോൾ വിവാഹയോഗം കാണുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.